നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധി പുകഴ്ത്തിക്കൊണ്ട് കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് വാര്യർ ഇന്നലെ സത്യത്തിൽ കളം പൂർണ്ണമായും പിടിച്ചെടുക്കുകയായിരുന്നു ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു ഇതിനൊപ്പം അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും ഇന്നലെ വിമർശനം ഉന്നയിച്ചിരുന്നു നരേന്ദ്രമോദി രാജ്യത്ത് ഭിന്നതയും വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കുന്ന ഭരണാധികാരിയാണ് എന്ന വിമർശനമാണ് സന്ദീപ് വാര്യർ ഉയർത്തിയത് ഇത് സംബന്ധിച്ച മാധ്യമ ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് സന്ദീപ് അക്കാര്യം പറഞ്ഞിരിക്കുന്നത് രാജ്യത്തെ പൊതുജനങ്ങൾക്കായുള്ള അഭിപ്രായമാണ് ഇപ്പോഴുള്ളത് ആ അഭിപ്രായം എന്താണെന്ന് അറിയാമല്ലോ സമൂഹത്തിൽ ഭിന്നതയും വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കുന്ന വിധത്തിൽ ഒരു ഭരണാധികാരി പോകരുത് എന്നാണ് എന്റെ അഭിപ്രായം എന്നാണ് സന്ദീപ് വ്യക്തമാക്കിയത് അതേസമയം മോദിയെ വിമർശിച്ച സന്ദീപിനോട് പരിവാറുകാർ പുറത്തിട്ടില്ല കടുത്ത വിമർശനമാണ് സൈബർ ഇടത്തിലടക്കം ഇതോടെ സന്ദീപിനെതിരെ ഉയരുന്നത് കാവിപ്പട ഗ്രൂപ്പിലടക്കം കടുത്ത വിമർശനമാണ് സന്ദീപിനെതിരെ ഉയരുന്നത് അതേസമയം ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വരർക്ക നഷ്ടമായത് വൻ ഫോളോവേഴ്സിനെയാണ് ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേരുന്നതിന് മുൻപ് ഫേസ്ബുക്കിൽ സന്ദീപിന് മൂന്ന് ലക്ഷത്തി പതിനെട്ടായിരം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇതോടെ ഒറ്റയടിക്ക് സന്ദീപിന്റെ ഫോളോവേഴ്സിന്റെ എണ്ണം മൂന്നു ലക്ഷമായി കുറഞ്ഞിരിക്കുകയാണ് ബി ജെ പി പ്രവർത്തകർ കൂട്ടത്തോടെ അൺഫോളോ ചെയ്തതോടെയാണ് സോഷ്യൽ മീഡിയയിൽ സന്ദീപിന് തിരിച്ചടിയായത് ഫോളോവർമാരുടെ എണ്ണം ഇനിയും കുറയാനാണ് സാധ്യത കോൺഗ്രസിലെത്തി മണിക്കൂറുകൾക്കകം സന്ദീപ് വരുടെ ഫേസ്ബുക്കിലെ ബയോയും തിരുത്തി കോൺഗ്രസ് ക്യാമ്പിലെത്തി അംഗത്വം എടുത്ത ശേഷവും ഫേസ്ബുക്ക് പേജിലെ ബയോയിൽ ബിജെപി സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന് തുടർന്നെ ബിജെപി പ്രവർത്തകർ വിമർശിച്ചിരുന്നു തുടർന്നാണ് ഇതുമാറ്റി കോൺഗ്രസ് പ്രവർത്തകൻ എന്ന് തിരുത്തിയത് എന്നാൽ സന്ദീപിന്റെ മുൻകാല പോസ്റ്റുകൾ തപ്പിയെടുത്ത് ട്രോൾ രൂപത്തിൽ പ്രചരിപ്പിക്കുകയാണ് ഇടത് ബിജെപി പ്രവർത്തകർ കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനായപ്പോൾ സന്ദീപ് കുറിച്ച വരികളാണ് അതിലൊന്ന് കീരിക്കാടൻ ജോസാണെന്ന് കരുതി കെ പി സി സി പ്രസിഡന്റാക്കിയത് അന്നത്തെ കുറിപ്പാണ് സുധാകരനൊപ്പമുള്ള സന്ദീപിനെ സിദ്ധത്തിനൊപ്പം പ്രചരിക്കുന്നത് കെ പി സി സി യോഗത്തിൽ കണ്ടുമുട്ടിയ സന്ദീപ് വാര്യരുടെയും ജ്യോതികുമാർ ചാമക്കാലയുടെയും മീമുകളും വൈറലാവുകയാണ് ഇരുവരും തമ്മിലുണ്ടായ ചാനൽ ചർച്ചയിലെ വാടാപോടാ പോട വിളിയെ സൂചിപ്പിച്ചുകൊണ്ടുള്ളതാണ് ഈ മീമുകൾ പി സരനെ എൽ ഡി എഫ് ക്യാമ്പിലെത്തിച്ച് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കോൺഗ്രസിനെ സി പി എം ഞെട്ടിച്ചതിന് പിന്നാലെയാണ് സന്ദീപ് വാരുടെ ബി ജെ പി നേതൃത്വത്തിനോടുള്ള അതിർപ്തി പുറത്തുവരുന്നത് യു ഡി എഫിന് പിന്നാലെ ബിജെപിക്കും കൊടുക്കാവുന്ന ഒരടി അന്ന് സിപിഎം നേതൃത്വത്തിലെ ചിലരെങ്കിലും സ്വപ്നം കണ്ടിരുന്നു സരനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ സന്ദീപ് ആദ്യം നിലപാട് വ്യക്തമാക്കട്ടെ എന്ന് പറയുന്നതിനൊപ്പം തന്നെ സന്ദീപിനെ പുകഴ്ത്താനും സി പി എം മറന്നില്ല പക്ഷേ സി പി എം നേതാക്കളുമായി ചർച്ചയൊന്നും നടന്നിട്ടില്ല എന്ന വാദത്തിൽ സന്ദീപ് ഉറച്ചു നിൽക്കുകയാണ് സന്ദീപ് ശനിയാഴ്ച കോൺഗ്രസിൽ എത്തിയതോടുകൂടി സി പി എം നേതാക്കൾ പതുക്കെ വാക്കുകൾ മാറ്റി ആരെക്കുറിച്ചും മോശമായി ഒന്നും പറയാത്ത എ കെ ബാലൻ സന്ദീപിനെ കുറിച്ചും അങ്ങനെ പറഞ്ഞതാവാമെന്നായിരുന്നു മന്ത്രി എം പി രാജേഷിന്റെ ആദ്യ പ്രതികരണം എന്നാൽ പിന്നീട് വർഗീയ കാളിയ എന്ന വേഷത്തോടെ വാക്കുകൾ കടുപ്പിക്കുകയും ചെയ്തു ആർ എസ് ഇടപെടലിനെ തുടർന്ന് തൽക്കാലം സന്ദീപ് വാര്യറിനെതിരെ നടപടി വേണ്ട എന്ന നിലപാടിൽ ബി ജെ പി നേതൃത്വം എത്തിയെങ്കിലും കെ സുരേന്ദ്രന്റെ സി കൃഷ്ണകുമാറിന്റെയും ഉൾപ്പെടെ അഭിപ്രായങ്ങൾ മാനിച്ചായിരുന്നു പിന്നീട് നടപടികൾ ഉണ്ടായത് എന്തായാലും സന്ദീപ് വാര്യർക്ക് അതിരൂക്ഷമായ വിമർശനമാണ് എങ്ങുമുള്ളത്